ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ജാർഖണ്ഡിൽ 16,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കമിടും. ബീഹാർ നിയമസഭയുടെ ശതാബ്ദി ആഘോഷങ്ങളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കാലത്തിന് അനുസൃതമായി ആയുർവേദത്തെ നവീകരിക്കുന്നതിൽ ഡോക്ടർ പി കെ വാര്യർ മുഖ്യ പങ്ക് വഹിച്ചെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ചരിത്ര പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി ഉച്ചയ്ക്ക് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ഏകദിന ക്രിക്കറ്റ് മത്സരം വൈകിട്ട് ലണ്ടൻ കെനിങ്ടൺ ഓവലിൽ. സംസ്ഥാനത്ത് 6 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാർഖണ്ഡിലെ നിരവധി വികസന പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. 16,000 കോടിയിലേറെ രൂപയുടെ പദ്ധതികളാണ് ജാർഖണ്ഡിലെ ദേവ്ഘറിൽ നടപ്പാക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്. ദേവ്ഘറിലെ പുതിയ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ബാബ ബൈദ്യനാഥ് ധാമിലേക്ക് തീർത്ഥാടകർക്ക് വിമാനത്താവളത്തിൽ നിന്ന് നേരിട്ടെത്തിച്ചേരാൻ കഴിയും. 400 കോടിയിലേറെ രൂപ ചെലവിലാണ് വിമാനത്താവളം നിർമ്മിച്ചത്. ഉദ്ഘാടന ചടങ്ങിനുശേഷം പ്രധാനമന്ത്രി ബൈദ്യനാഥ് ക്ഷേത്രത്തിൽ ദർശനവും നടത്തും. ദേവ്ഘർ എയിംസിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഓപ്പറേഷൻ തിയേറ്ററും പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. വൈകിട്ട് പട്നയിലെത്തുന്ന പ്രധാനമന്ത്രി ബീഹാർ നിയമസഭയുടെ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ബീഹാർ വിധാനസഭയുടെ ശതാബ്ദി സ്മൃതിസ്തംഭവും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. വിധാൻസഭ മ്യൂസിയത്തിന് മോദി തറക്കല്ലിടുകയും ചെയ്യും. കേന്ദ്രത്തിന്റെ അഗ്നിപഥ് റിക്രൂട്ട്മെന്റ് പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന രാജ്യരക്ഷാ പാർലമെന്ററി കൂടിയാലോചനാ സമിതിയിൽ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് വിശദീകരിച്ചു. ബിജെപി, കോൺഗ്രസ്, ടിഎംസി, എൻസിപി തുടങ്ങിയ പാർട്ടികളിലെ കമ്മിറ്റി അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. അഗ്നിപഥ് റിക്രൂട്ട്മെന്റ് പദ്ധതിയിൽ 4 വർഷം സായുധ സേനകളിൽ ജോലി ചെയ്യാൻ യുവജനങ്ങൾക്ക് അവസരം ലഭിക്കും. മികവ് പുലർത്തുന്നവർക്കും സർവീസിൽ തുടരാൻ ആഗ്രഹിക്കുന്നവരുമായ 25% പേർക്ക് സായുധ സേനകളിൽ തുടർന്നും ജോലി ലഭിക്കും. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം അനുവദിച്ചതോടെ ISROയിൽ 60 സ്റ്റാർട്ടപ്പുകൾ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. ബംഗളൂരുവിലെ ISRO നിയന്ത്രണ കേന്ദ്രത്തിൽ സുരക്ഷിത സുസ്ഥിര പ്രവർത്തന സംവിധാനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. കാലത്തിന് അനുസൃതമായി ആയുർവേദത്തെ നവീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് ഡോക്ടർ പി കെ വാര്യരെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. കോട്ടക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റിയായിരുന്ന ഡോക്ടർ പി കെ വാര്യരുടെ 1st അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. അലോപ്പതിയും ആയുർവേദവും പരസ്പര പൂരകങ്ങളാണെന്ന് കോവിഡ് കാലത്ത് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ ഡോക്ടർ വാര്യർക്ക് കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു. കോട്ടക്കൽ അനശ്വര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായിരുന്നു. ശ്രീലങ്കയിൽ സജിത്ത് പ്രേമദാസയെ ഇടക്കാല പ്രസിഡന്റായി നാമനിർദ്ദേശം ചെയ്യാൻ പ്രതിപക്ഷ സമഗി ജനബലവേഗയ പാർട്ടി തീരുമാനിച്ചു. പാർലമെന്റിൽ 50 MPമാർ SJPക്കുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ച പരിഹരിക്കാനും തയ്യാറാണെന്ന് സജിത്ത് പ്രേമദാസ അറിയിച്ചു. ഈ മാസം 20 പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ പാർലമെന്റ് ചേരും. നിതി ആയോഗിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി പരമേശ്വരൻ അയ്യർ ചുമതലയേറ്റു. സ്വച്ഛഭാരത് മിഷന്റെ നടത്തിപ്പിന് മികച്ച നേതൃത്വം നൽകിയ അദ്ദേഹം ഉത്തർപ്രദേശ് കേഡറിലെ 1981 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. ലൈഫ് ഭവന പദ്ധതിയുടെ കരട് പട്ടിക 2nd ഘട്ടത്തിൽ 14,009 അപ്പീലുകളും 89 ആക്ഷേപങ്ങളും ലഭിച്ചതായി മന്ത്രി എം വി ഗോവിന്ദൻ അറിയിച്ചു. ഓരോ ജില്ലയിലെയും അപ്പീലുകളും അപേക്ഷകളും ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതി പരിശോധിച്ച് ഈ മാസം 22 പുതുക്കിയ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി തീർത്ഥാടനത്തിന് പോയ ഹാജിമാരുടെ ആദ്യ സംഘം വരുന്ന വെള്ളിയാഴ്ച തിരിച്ചെത്തുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു. രാവിലെ 10 മദീനയിൽ നിന്ന് ആദ്യ വിമാനം നെടുമ്പാശ്ശേരിയിലിറങ്ങും. ആദ്യ ദിവസം 2 വിമാനങ്ങളിലായി 644 ഹാജിമാർ നാട്ടിലെത്തും. ഈ മാസം 31 വരെ തീർത്ഥാടകരുമായി വിമാനങ്ങൾ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചേരും. 5,700 പേരാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഇത്തവണ തീർത്ഥാടനത്തിന് പോയത്. ഭരണഘടനയിൽ ഭേദഗതികൾ ആവശ്യമാണെന്ന് പറഞ്ഞതിനെ തെറ്റായി കാണേണ്ടതില്ലെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റിലെ ചില മാധ്യമങ്ങൾ അവരുടേതായ രീതിയിൽ വ്യാഖ്യാനിച്ചതാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് അഭിപ്രായപ്പെട്ടു. ആർ എസ് എസിനെയും BJPയെയും നിരന്തരം വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ
ബിജെപിയെ 1000 വട്ടം വിമർശിക്കുമ്പോഴാണ് എൽഡിഎഫിനെ 1 വട്ടം വിമർശിക്കുന്നതെന്ന് കൃഷ്ണദാസ് പറഞ്ഞു. പാലക്കാട്ടെ HRDS എന്ന സ്ഥാപനത്തിന്റെ സെക്രട്ടറി അജി കൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആദിവാസി ഭൂമി കൈയേറി വീടുകൾ കത്തിച്ചു എന്ന പരാതിയിൽ അട്ടപ്പാടി ഷോളയൂർ പോലീസാണ് സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിന് ജോലി നൽകിയതുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ സ്ഥാപനമാണ് HRDS. 1 വർഷം മുമ്പ് നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. വിദേശത്തായിരുന്ന അജികൃഷ്ണൻ നാട്ടിലെത്തിയപ്പോഴാണ് അറസ്റ്റുണ്ടായത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ചരിത്ര പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി ഉച്ചയ്ക്ക് 2:10 മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. മത്സരങ്ങൾ 2:30 തുടങ്ങും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. ചമ്പക്കുളം മൂലം വള്ളംകളി കളക്ടർ ഡോക്ടർ രേണുരാജ് പതാക ഉയർത്തുന്നതോടെ ആരംഭിക്കും. ജലഘോഷയാത്ര കൊടിക്കുന്നിൽ സുരേഷ് MP ഫ്ളാഗ് ഓഫ് ചെയ്യും. സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്യും. 9 ചുണ്ടൻ വള്ളങ്ങൾ ഇത്തവണ മത്സരിക്കും. ചമ്പക്കുളം മാപ്പിളശ്ശേരി തറവാട്ടിൽ നിന്ന് പ്രതിഷ്ഠാ വിഗ്രഹം ജലഘോഷയാത്രയായി അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയതിന്റെ സ്മരണയ്ക്കായാണ് 4 നൂറ്റാണ്ടിലേറെയായി മൂലം വള്ളംകളി സംഘടിപ്പിക്കുന്നത്. ജലോത്സവത്തിന്റെ സമാപന സമ്മേളനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്ക് അദ്ദേഹം സമ്മാനങ്ങളും കൈമാറും. മിഥുനമാസത്തിലെ മൂലം നാളിൽ നടക്കുന്ന ജലമേളയോടെയാണ് കേരളത്തിലെ ജലോത്സവങ്ങൾക്ക് തുടക്കമാകുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം വൈകിട്ട് 5:00 ലണ്ടൻ കെന്നിംഗ്ടൺ ഓവലിൽ 3 മത്സര പരമ്പരയിലെ ആദ്യ ഏകദിനം തുടങ്ങും. 2 ഏകദിനം മറ്റന്നാളും ഫൈനൽ ഈ മാസം 17. രോഹിത് ശർമ്മ ക്യാപ്റ്റനായ ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിനെതിരായ 20-20 പരമ്പര സ്വന്തമാക്കിയിരുന്നു. ലോക മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് 100 മീറ്റർ ഓട്ടത്തിൽ ഇന്ത്യയുടെ 94-കാരിയായ ഭവാനി ദേവിക്ക് സ്വർണം. ഫിൻലാൻഡിലെ ടെംബേറിൽ ഷോട്ട്പുട്ടിലും ഭവാനിദേവി വെങ്കലം സ്വന്തമാക്കിയിരുന്നു. തൃശൂർ വെറ്റിലപ്പാറ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ വിദ്യാർത്ഥിയെ വാച്ച്മാൻ മർദ്ദിച്ച സംഭവത്തെക്കുറിച്ച് മന്ത്രി കെ രാധാകൃഷ്ണൻ പട്ടികവർഗ ഡയറക്ടറോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. സസ്പെൻഡ് ചെയ്ത വാച്ച്മാനെതിരെ അതിരപ്പള്ളി പോലീസ് കേസെടുത്തിട്ടുണ്ട്. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമലയിൽ വരുന്ന ശനിയാഴ്ച നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി 21 നടയടയ്ക്കും. വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെയാണ് ദർശനത്തിന് അനുമതി നൽകുന്നത്. നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഈ മാസത്തെ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്ന് രാവിലെ 10 തുടങ്ങും. ഇടുക്കി കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടികൂടി. കൃഷിഭൂമിയിൽ പടുതാക്കുളം നിർമ്മിക്കാൻ ശുപാർശ ചെയ്യുന്നതിന് വൈസ് പ്രസിഡന്റ് ഡാനിയൽ കൈക്കൂലി വാങ്ങുകയായിരുന്നു. പാലക്കാട് വടകരപ്പതി വില്ലേജ് ഓഫീസറെ 4,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയും വിജിലൻസ് അറസ്റ്റ് ചെയ്തു. ഭൂമിയുടെ തണ്ടപ്പേർ സർട്ടിഫിക്കറ്റ് നൽകാനാണ് വില്ലേജ് ഓഫീസർ മുഹമ്മദ് ഫാസിൽ കൈക്കൂലി വാങ്ങിയത്. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്ന് 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. നാളെ എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെ മണിക്കൂറിൽ 45 മുതൽ 55 വരെയും ചില സമയങ്ങളിൽ 65 കിലോമീറ്റർ വരെ വേഗത്തിലും കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ ജില്ലയിൽ കനത്ത മഴയിൽ 2 വീടുകൾ പൂർണ്ണമായും 8 വീടുകൾ ഭാഗികമായും തകർന്നു. പയ്യന്നൂർ, തളിപ്പറമ്പ് താലൂക്കുകളിലെ ഓരോ വീടുകളാണ് പൂർണ്ണമായി തകർന്നത്. 5,80,000 രൂപയുടെ കൃഷിനാശം കണക്കാക്കുന്നു. കണ്ണൂർ ജില്ലയിൽ ദേശീയപാതാ വികസനത്തിന്റെയും ബൈപ്പാസ് നിർമ്മാണത്തിന്റെയും ഭാഗമായി ഉണ്ടാകുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാൻ 2 ദേശീയപാതാ റീച്ചുകളിലും പ്രത്യേക ഉദ്യോഗസ്ഥരെ നോഡൽ ഓഫീസർമാരെ നിയമിക്കും. മന്ത്രി MV ഗോവിന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാതല അവലോകന യോഗത്തിലാണ് തീരുമാനം. KSRTC ഭരണ നിർവഹണ ഓഫീസ് കൊല്ലം ജില്ലാ ആസ്ഥാന മന്ദിരത്തിൽ നിലനിർത്തുന്നതിന്റെ സാധ്യത പരിശോധിക്കുമെന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞു. ഭരണ നിർവഹണ ഓഫീസ് കൊട്ടാരക്കരയിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശം ഉയർന്ന സാഹചര്യത്തിലാണ് സൌകര്യങ്ങൾ വിലയിരുത്തിയത്. കൊല്ലം ശക്തികുളങ്ങരയിൽ ഫൈബർ വള്ളം മറിഞ്ഞ് കാണാതായ 2 മത്സ്യത്തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. ആയത്തോപ്പ് സ്വദേശി ഇസ്തേവിന്റെ മൃതദേഹം തിരുമുല്ലവാരം സെന്റ് ജോൺസ് പള്ളിയുടെ ഭാഗത്ത് തീരത്ത് അടയുകയായിരുന്നു. ഇടുക്കി പീരുമേട് മണ്ഡലത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അടിയന്തര യോഗം ചേർന്നു. മഴ മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിലായിരുന്നു യോഗം. പ്രധാന വാർത്തകൾ വീണ്ടും. ജാർഖണ്ഡിൽ 16,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കമിടും. ബീഹാർ നിയമസഭയുടെ ശതാബ്ദി ആഘോഷങ്ങളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കാലത്തിന് അനുസൃതമായി ആയുർവേദത്തെ നവീകരിക്കുന്നതിൽ ഡോക്ടർ PK വാര്യർ മുഖ്യ പങ്ക് വഹിച്ചെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി ഉച്ചയ്ക്ക് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ഏകദിന ക്രിക്കറ്റ് മത്സരം വൈകിട്ട് ലണ്ടൻ കെന്നിംഗ്ടൺ ഓവലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
ചെയ്യും.